ലൈംഗിക പീഡന കേസിൽ പ്രതിയായ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി കൂടുതൽ കുരുക്കിലേക്ക്. യുവതിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന ബിനോയുടെ വാദങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് യുവതി രംഗത്തെത്തി. കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങൾ യുവതി പുറത്തുവിട്ടു. 2013 കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങളാണ് യുവതി പുറത്തുവിട്ടിരിക്കുന്നത്. കുട്ടിയോടൊപ്പം ബിനോയ് കേക്ക് മുറിക്കുന്നതും കേക്ക് കുട്ടിക്ക് നൽകുന്നതുമായ 3 ചിത്രങ്ങളാണ് യുവതി തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. ബിനോയ് കോടിയേരി എന്ന ഹാഷ്ടാഗും പോസ്റ്റിനൊപ്പം യുവതി പങ്കുവച്ചിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി ബിനോയ് കോടിയേരിയെ തന്നെ പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. ബിനോയുമായുള്ള ബന്ധത്തിൽ തനിക്കൊരു കുട്ടിയുണ്ടെന്നും യുവതി പരാതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ബിനോയ് ഇതിനെ ശക്തമായി എതിർക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ബിനോയുടെ ന്യായീകരണങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ് യുവതി പുറത്തുവിട്ട ചിത്രങ്ങൾ. ബിനോയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരിക്കുന്നത്. യുവതിയുമായി തനിക്ക് ബന്ധമില്ലെന്ന ബിനോയുടെ വാദങ്ങൾക്ക് ഇത് തിരിച്ചടിയായി. 5 കോടി രൂപ ആവശ്യപ്പെട്ട് യുവതി വക്കീൽ മുഖേന നോട്ടീസ് അയച്ചതിനെ തുടർന്ന് ബിനോയ് 10 January അവരെ വിളിച്ചതിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത്. 5 കോടി നൽകാനാവില്ലെന്ന് യുവതിയോട് ബിനോയ് പറയുന്നുണ്ട്. അത്ര പറ്റില്ലെങ്കിൽ കഴിയുന്നത് നൽകാനാണ് യുവതി തിരിച്ച് ആവശ്യപ്പെടുന്നത്. മകന്റെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾക്ക് എത്ര നൽകാൻ കഴിയും അത്രയും നൽകുവെന്നും അവർ അഭ്യർത്ഥിക്കുന്നു. നിന്റെ മകനുള്ളത് നീ നൽകുവെന്ന് യുവതി വ്യക്തമായി പറയുന്നുണ്ട്. കുട്ടിയുടെ പിതൃത്വം സംഭാഷണത്തിൽ ബിനോയ് നിഷേധിക്കുന്നില്ല. പൈസ നൽകാം, എന്നാൽ 2 കാര്യങ്ങൾ നീ ചെയ്യണം. പേരിനൊപ്പം എന്റെ പേര് ചേർക്കുന്നത് നിർത്തണം. ഞാനുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നും ബിനോയ് പറയുന്നു. ഇതിനിടെ തനിക്കെതിരെ യുവതി നൽകിയ ബലാത്സംഗ കേസിൽ പ്രഥമ വിവര റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബിനോയ് കോടിയേരി ബോംബെ ഹൈക്കോടതിയെ നൽകിയ ഹർജി അടുത്ത തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ബിനോയുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ട പ്രകാരമാണിത്. കഴിഞ്ഞ തിങ്കളാഴ്ച മുൻകൂർ ജാമ്യ വ്യവസ്ഥ പ്രകാരം മുംബൈയിലെ ഒഷിവാര പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ബിനോയ് DNA പരിശോധനയ്ക്ക് രക്തസാമ്പിളുകൾ നൽകിയിരുന്നില്ല. ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്. DNA പരിശോധനയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് ബിനോയ് നടത്തുന്നതെന്നും അതിനുവേണ്ടിയാണ് ഹർജി നീട്ടിവെച്ചതെന്നും പെൺകുട്ടിയുടെ അഭിഭാഷകൻ അബ്ബാസ് മുഖ്താർ കുറ്റപ്പെടുത്തി. മുംബൈ ദിൻദോഷിലെ സെഷൻ കോടതി ബിനോയ് കോടിയേരിക്ക് മുൻകൂർ ജാമ്യം നൽകിയപ്പോൾ വെച്ച വ്യവസ്ഥകളിൽ പോലീസ് ആവശ്യപ്പെട്ടാൽ രക്തസാമ്പിൾ നൽകണമെന്നതും ഉൾപ്പെടുന്നു. വരുന്ന തിങ്കളാഴ്ച കൂടി രക്തസാമ്പിൾ നൽകിയില്ലെങ്കിൽ ജാമ്യവ്യവസ്ഥ ലംഘിക്കുന്നത് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കുമെന്നും യുവതിയുടെ അഭിഭാഷകൻ പറഞ്ഞു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.